हेलो चेक, हेलो हेलो चेक चेक हेलो സഹോദരി ലിവർപൂളിലെ എല്ലാ മലയാളികൾക്കും പ്രത്യേകിച്ച് അഖാൽ കുടുംബത്തിലെ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ആലപ്പുഴ അണിയറ തിയേറ്റേഴ്സ് അണിയിച്ചൊരുക്കുന്ന ഓണസമ്മാനം ഞങ്ങളുടെ 36-ാമത് സംരംഭം ഫോർ സ്റ്റാർ ടീ ഷോപ്പ് രചനാ സംവിധാനം ആലപ്പുഴ രവീന്ദ്രൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് പ്രദീപ് പട്ടാമ്പി, സെബാസ്റ്റ്യൻ മണർക്കാട്, നാസർ കോട്ടയം, രജി തിരുവല്ല, സെൽവരാജ് കോവി, രൂപേഷ് മാവേലിക്കര, ബോബി കുച്ചാടി, രേഷ്മ മുളന്തുരുത്തി. കമ്മിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാടകം തുടങ്ങിയതിന് ശേഷം ആളാകുവാനായിട്ട് സ്റ്റേജിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ പാടുള്ളതല്ല. കാണികൾ കൂവുന്നത് ശ്രദ്ധിച്ചിരിക്കുക. മൂർച്ചയേറിയ സംഭാഷണ ശകലങ്ങൾ കുന്തമുന പോലെ പാഞ്ഞു വരുന്നത് കൊണ്ട് ജാഗരൂകരായിരിക്കണം. നാടകം നല്ലതാണെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങൾ കൈയടിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നാളെ ഇതിന്റെ പേരിൽ കേരളത്തിലൊരു ബന്ധോ മുഖ്യമന്ത്രിയുടെ രാജിയോ ആവശ്യപ്പെട്ടാൽ ആലപ്പുഴ അണിയറ തിയേറ്റേഴ്സ് അതിന് ഉത്തരവാദികളായിരിക്കുന്നതല്ല. ഏവർക്കും സ്വാഗതം. 3 മണികൾ ഇല്ലാത്തത് കൊണ്ട് കർട്ടൻ മാറുമ്പോൾ നാടകം തുടങ്ങുന്നതാണ്. നിങ്ങളെ ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള നാട്ടിലെ ഒരു ചായക്കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സാധ്യമില്ല. അന്ന് ഞങ്ങളൊക്കെ ചെറുപ്പകാലമായിട്ടുള്ള സമയത്തുള്ള പാട്ടായിരുന്നു. അതായത്
നല്ല കിടിലൻ നല്ല വരികളാണ് അതിൽ. ഞാൻ പാടും, ഞാൻ പറഞ്ഞാൽ പഠിക്കാം, ഞാൻ പഠിക്കാം. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മകരമാസ കുളിതിൽ അവളുടെ നിറഞ്ഞ മാറി പാടുകള് പാടർത്ഥം മനസ്സിലാക്കി മകരമാസ കുളിതിൽ അവളുടെ നിറഞ്ഞ മാറി ചൂടിൽ ഒളിക്കുവാനൊരു തോന്നൽ രാവിൽ കിളിർത്തു നിൽക്കുന്നു. ഇവിടെ ഒരു പയ്യന്നു മറ്റേ ചായ കുടിക്കാൻ വേണ്ടി ഒരു തവണ ചേർക്കാൻ അവനെ ഇവിടെ നിന്ന് പറ്റത്തില്ലടാ. ഞാൻ അവനെ അകത്ത് ജോലിക്കാൻ ഇവിടെ അവന്റെ കയ്യിലെല്ലാം ഭയങ്കര ചൊറിയും ഇങ്ങനെ ആരും പല്ല ആരെങ്കിലും കയറി വരുമ്പോഴേ കയ്യിൽ ഇങ്ങനെ എന്താ ഇവിടെ നാരായണം കഴിയും. അവിടെ അവനെ ഞാൻ അകത്ത പണി അവ അകത്തൊന്നും പറയാം. ഇപ്പൊ ഉരുന്നോടെ ഉണ്ടാക്കുക. ഞാൻ അപ്പോഴേ പറയും നിങ്ങളുടെ കടകൾ ഒരു വൃത്തി ഒരു വൃത്തി കഴിക്കാൻ പൊറോട്ട. ആ പൊറോട്ട കഴിക്കണം. സഹായിയെ അറിയണ്ടല്ലേ. ആ പൊറോട്ട ആയി 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 പൊറോട്ട ആയി പൊറോട്ട ചൂടറച്ച് ഞാൻ എടുത്ത് ഇങ്ങനെ തിന്നും. അതിന്റെ ആയി വെപ്രാണം ചെല്ലേ അകത്ത് പൊറോട്ട വെച്ച് കേട്ടോ. എന്താ പോടാ നിങ്ങൾ വടയില് കരിയപ്പന കിടന്നാ കരിയപ്പന ഈ കരിയപ്പന കാര്യമാണ് ഞാൻ ഒരു കാര്യം എടുത്തത്. ഇപ്പൊ കരിയപ്പന ഉണ്ട് തൈലം ഉണ്ടാകും. അപ്പോ ഇതിലോടെ അപ്പോ ഇതിപ്പൊ കരിയപ്പന ഉണ്ടല്ലേ തൈലം ഉണ്ടാകും. പിന്നെ തൈലം തേച്ച് കഴിഞ്ഞാൽ തലമുടി ഭയങ്കര നീണ്ടു ആണെന്ന് തലമുടി നിറയ്ക്കത്തില്ലെന്നു. ഈ അപ്പോ ഇതിപ്പോ എവിടെയാണ്? എവിടെയാണ്? അമേരിക്കയില്. അമേരിക്കയിലോ? പിന്നെ അമ്മ ഭയങ്കര സെറ്റപ്പ് അല്ലേ. ഈ അമേരിക്കയില് എത്ര ദിവസം പിടിക്കും? മൂന്ന് ദിവസം. മൂന്ന് ദിവസം പിന്നെ അപ്പൊ ഡൽഹി പോകുന്ന ദൂരെ ഉള്ളില്ലേ? അത് പല്ലിമ്മയുടെ മോൻ ഇങ്ങനെ ഡൽഹി ട്രെയിനിൽ പോയി മൂന്ന് ദിവസം യാത്രയാണെന്ന് പറഞ്ഞു. അത് ട്രെയിനിലെന്താ? ഇത് ട്രെയിനില്. പ്ലെയിൻ? പ്ലെയിനില്. അമ്മ ട്രെയിൻ എന്ന് പറഞ്ഞ എന്തരാണ്? എന്തിനാണ്? ഭയങ്കര സെറ്റപ്പ് അല്ല. രണ്ട് ചിറകുണ്ട്. പിന്നെ അതിനകത്തിരിക്കുന്ന അത്ര സായിമാരാണ്. അതെയോ? ഭയങ്കര തണുപ്പെന്നാണ് പറയണത്. ഭയങ്കര തണുപ്പാ. ഈ അമേരിക്ക ചെന്നാല അവിടുത്തെ പ്രസിഡന്റ് പുള്ളിക്കൊക്കെ ശമ്പളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ മന്ത്രിമാരെ പറയുമല്ല. ഭയങ്കര ശമ്പളം ഒരു 100 എന്താ പറയുക ഡോളർ എന്നാ കണ്ടേക്കണ പറഞ്ഞു. പുള്ളിക്കലാട്ടെ നമുക്ക് എന്താ പറയണം? താമസിക്കാൻ വലിയ വീട്. പിന്നെ അമേരിക്കയുടെ അറ്റം എവിടെയാണ്? അമേരിക്കയുടെ അറ്റം എവിടെയാണ്? അമേരിക്കയുടെ അറ്റം എവിടെയാണ്? ഒരു കരിയേക്കല തുടങ്ങിയതാ ഇതൊക്കെ. അമേരിക്കയുടെ അറ്റം ഞാൻ കാണിക്കാൻ ഇവിടെ നിന്നുണ്ട്. എന്നെ വേറെ പണിയൊന്നുമില്ല. ചായ കുടിക്കാൻ ചായ കുടിച്ചിട്ട് കൂടെ എടുത്തു. ഈ പെണ്ണിനെ നോക്കി അങ്ങനെ പറയുന്നില്ല. അണ്ണ ഇങ്ങനത്തെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെണ്ണ. ഒറ്റാണുങ്ങളെ നോക്കി നല്ല പെണ്ണാണ്, നല്ല ഡീസന്റ് ആണ്, നല്ല ഡീസന്റ്. നമ്മൾ ആരെങ്കിലും നോക്കിയാ? ഇല്ല ഇല്ല. അങ്ങനൊന്നും നിങ്ങൾ അങ്ങനെ തെറ്റ് തരും. എനിക്കറിയാതെ ഞാൻ ദിവസം കണ്ടു. ഈ സാരി എനിക്ക് പറയുന്നത് പുതിയ സാരി, അതൊക്കെ എനിക്ക് പിടികിട്ടാണ്. എനിക്കറിയാതെ ഒട്ടിയാ. അവിടെ നല്ല ഡീസന്റാ, നല്ല ഡീസ്. ഇത് വഴി പോകുമ്പോ ഒരു ഒറ്റ ചെറുപ്പക്കാരുടെ നോക്കാത്ത നോക്കത്തില്ല. സത്യം, ഒരു ചെറുപ്പക്കാരുടെ മുഖത്ത് അവിടെ നോക്കത്തില്ല. ഒരു ചെറുപ്പക്കാരും സംസാരിക്കുന്നു ഇല്ല. പക്ഷെ എല്ലാ ചെറുപ്പക്കാരുടെയും മൊബൈലിൽ അവിടെ സിനിമ ഉണ്ടെന്നാ പറയുന്നത്. നാല് പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. ഒരു ബീഫ് ഫ്രൈ? ഒരു ബീഫ് ഫ്രൈ. അപ്പൊ 46. അതെ 46. പിന്നെ അണ്ണ എന്തുകൊണ്ടാ പറയുന്നത്? അണ്ണ കൊറേ നാളാക്കി കട നടത്തുന്നില്ലേ? അങ്ങനെ കണക്കൊന്നും അറിയത്തില്ല. നീ പറഞ്ഞു ഒന്ന് പറയണേ. എന്റെ പൊന്നെണ്ണ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ 4 പൊറോട്ട, 1 ബീഫ് ഫ്രൈ, 1 ചായ, 1 വട.
ഒരു വടയുള്ളല്ലേ ആ അതല്ലേ ഞാൻ അത 36 അല്ല അതെങ്ങനെ 36 രൂപ എന്നാണ് പറയുന്നത് പിന്നെ ഈ അണ്ണൻ എന്തു പറയുന്നത് എന്റെ പൊന്നെ നീ എന്റെ തെരി നത്ത് നത്ത് നടത്തേ പറ ഇരിക്കി വട പെട്ടെന്ന് വട നമുക്ക് കൂടാ പൊന്നണ്ണ ഞാൻ കഴിച്ചത് നാല് പൊറോട്ട നാല് പൊറോട്ട ഒരു ബീഫ് ഫ്രൈ ഒരു ബീഫ് ഫ്രൈ ഒരു ബീഫ് ഫ്രൈ അതാ ഒരു ചായ ഒരു വട അതാ 26 അണ്ണ എന്ത് കാണാണ് ഈ പറയുന്നത് എന്ത് അണ്ണ എന്നെ കൂട വരുന്ന കൺഫ്യൂഷൻ അടിക്കേ पे मिस्टेक पटिकोट व्यवसाय स्थापन आहारे कष्टमें प्रश्न तल तल तल